നമസ്കാരം, റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് സ്വാഗതം. കിലിയൻ എംബാപ്പെ എങ്ങനെ ഫ്രാൻസ് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായി? ഇത് പറയുന്നത് മറ്റാരുമല്ല, ലിയാനാർഡോ ജാർഡിമെന്ന മുൻ മൊണോക്കോയുടെ പോർച്ചുഗീസ് പരിശീലകനാണ് ഈ കാര്യം പറയുന്നത്. അദ്ദേഹം മൊണോക്കോയുടെ പരിശീലകനായിരുന്ന സമയത്താണ് കിലിയൻ എംബാപ്പെ തൻ്റെ 16-ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളിലൊരു ലോഞ്ച് കൊടുക്കുന്നത്. നമുക്ക് പറയാൻ സാധിക്കും പ്രൊഫഷണൽ ഫുട്ബോളിലെ എംബാപ്പയുടെ ആദ്യ ഒരു കോച്ചായിരുന്നു, അല്ലെങ്കിൽ ആദ്യ ഗുരുവായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയറിലെ വളർച്ചയും ഇപ്പോൾ അദ്ദേഹം തൻ്റെ 24-ാമത്തെ വയസ്സിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോച്ചിൻ്റെ തന്നെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ, ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നോക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ പരിചയസമ്പത്ത്, വർഷങ്ങളുടെ അനുഭവത്തെ ആശ്രയിക്കുക, അല്ലെങ്കിൽ പിച്ചിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുത്തുന്ന ലീഡറെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എംബാപ്പെ വ്യക്തമായും രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് യോജിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, അവൻ ഇപ്പോൾ 7 വർഷമായ ഒരു പ്രൊഫഷണലാണെന്ന് നാം മറക്കരുത്. അദ്ദേഹം ഇതിനകം 2 ലോകകപ്പ് ഫൈനലുകൾ, നിരവധി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന തലത്തിൽ കളിച്ച് നേടിയ ഈ പക്വത അവന് കളിക്കളത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത്, ഇദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നൊരു കാര്യം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു കളിക്കളത്തിൽ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ പരിഗണിച്ചിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം 2 വേൾഡ് കപ്പ് ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്, 1 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്, അല്ലാതെ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഇതിലാണ് അദ്ദേഹത്തെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്നുള്ള ലെവലിൽ ദ്വിതീയ ദശാംശം ഐഡൻറ്റിഫൈ ചെയ്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.